എഫ് ഐ ആർ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഗൂഗിളിൽ എഫ് ഐ ആർ ഡൗൺലോഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പോലീസിൻ്റെ തുണ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിലെ ഡിസ്ട്രിക്റ്റും പോലീസ് സ്റ്റേഷനും എഫ് ഐ ആർ നമ്പറും അതിൻ്റെ ഇയറും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡായിട്ട് കിട്ടും. പക്ഷേ എല്ലാ എഫ് ഐ ആറും കിട്ടത്തില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കേസുകളുടെ എഫ് ഐ ആർ ഒന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ട് കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് അഥവാ ചാർജ് ഷീറ്റ് കൊടുക്കും. ഈ ചാർജ് ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുവരെയുള്ള എല്ലാ അന്വേഷണ റിപ്പോർട്ടും, സാക്ഷികളുടെ മൊഴികൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങി തന്നെയാണ് ഈ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും? ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല. കാരണം അതിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, എക്സ്ക്ലൂസീവായിട്ടുള്ള വളരെ രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ പബ്ലിക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് എവിഡൻസ് ആക്ട് അനുസരിച്ചോ ആർ ടി ഐ ആക്ട് അനുസരിച്ചോ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചോ ഒരിക്കലും അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല. അത് പബ്ലിക്കായിട്ട് സെർവ് ചെയ്യാനും പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പിന്നെ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസിലെ വാദിക്കോ പ്രതിക്കോ സാക്ഷികൾക്കോ കൺസേൺഡ് വക്കീലുമാരുമായി ബന്ധപ്പെട്ട് സർട്ടിഫൈഡ് കോപ്പിക്ക് വേണ്ടി അതാത് കോടതികളിൽ അപേക്ഷയിട്ട് വാങ്ങാവുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വക്കീലാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളും കൂടെ അറിയണ്ടേ? ഇവിടെ ഇത് സുപ്രീം കോടതി പറഞ്ഞാണ്. സുപ്രീം കോടതിയായിരുന്നു എങ്കിൽ ശരിയെന്നാ. പോട്ടെ അണ്ണാ, ബൈ.